നിഴലും വെളിച്ചവും ചേർന്ന് സൃഷ്ടിക്കുന്ന അപൂർവ ആകാശ നാടകങ്ങളാണ് ഗ്രഹണങ്ങൾ. സൂര്യനും ചന്ദ്രനും ഭൂമിയുമാണ് ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾ. ഒരു പ്രകാശ സ്രോതസ്സിനു മുന്നിൽ ഒരു അതാര്യ വസ്തു നിന്നാൽ മറുഭാഗത്ത് അതിൻ്റെ നിഴൽ വീഴുമല്ലോ. ഇതേ കാരണം കൊണ്ടാണ് ഗ്രഹണവും ഉണ്ടാകുന്നത്. എല്ലാ ആകാശഗോളങ്ങളും അതാര്യ വസ്തുക്കളാണ്. അതിനാൽ അവയും നിഴലുണ്ടാക്കുന്നു. ഈ നിഴൽ ബഹിരാകാശത്ത് ലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരേക്ക് വ്യാപിക്കും. ഇങ്ങനെ വ്യാപിക്കുന്ന ഒരു ആകാശഗോളത്തിൻ്റെ നിഴൽ മറ്റൊരു ആകാശഗോളത്തിൽ പതിക്കാനിടയായാൽ ഗ്രഹണമായി. ഭൂമിയുടെ ഉപഗ്രഹമാണല്ലോ ചന്ദ്രൻ. ഭൂമിയെ ചുറ്റുന്നതിനിടയിൽ ചന്ദ്രൻ അപൂർവമായി സൂര്യനും ഭൂമിക്കുമിടയിൽ കൃത്യമായ നേർരേഖയിൽ വരാം. അപ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. അപ്പോൾ ഭൂമിയിൽ ആ ഭാഗത്തുള്ളവർക്ക് സൂര്യൻ പൂർണ്ണമായോ ഭാഗികമായോ മറയ്ക്കപ്പെടുന്നു. ഇതാണ് സൂര്യഗ്രഹണം. പൂർണ്ണ സൂര്യഗ്രഹണം, ഭാഗിക സൂര്യഗ്രഹണം, വലയ സൂര്യഗ്രഹണം എന്നിങ്ങനെ 3 വിധത്തിൽപ്പെട്ട സൂര്യഗ്രഹണങ്ങളുണ്ട്. സൂര്യൻ്റെ പ്രഭാമണ്ഡലം പൂർണ്ണമായും മറയ്ക്കപ്പെടുന്ന സൂര്യഗ്രഹണമാണ് പൂർണ്ണ സൂര്യഗ്രഹണം. സൂര്യൻ്റെ പ്രഭാമണ്ഡലത്തിൻ്റെ അല്പഭാഗം മാത്രം മറയുന്ന ഗ്രഹണമാണ് ഭാഗിക സൂര്യഗ്രഹണം. സൂര്യൻ്റെ പ്രഭാമണ്ഡലത്തിൻ്റെ മധ്യഭാഗം മാത്രം മറയുകയും അരികുഭാഗം ഒരു തീവള പോലെ കാണപ്പെടുകയും ചെയ്യുന്ന ഗ്രഹണമാണ് വലയ സൂര്യഗ്രഹണം അഥവാ ആനുലാർ സോളാർ എക്ലിപ്സ്. സൂര്യഗ്രഹണം എന്ന ആകാശ നാടകത്തിലെ കഥാപാത്രങ്ങൾ എല്ലായ്പ്പോഴും സൂര്യനും ചന്ദ്രനും ഭൂമിയുമാണല്ലോ. എങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഗ്രഹണങ്ങളുണ്ടാകുന്നു? അത്യധികം വലിയ ഒരു പ്രകാശ സ്രോതസ്സായതിനാൽ സൂര്യൻ രണ്ടിനം നിഴലുകളുണ്ടാക്കുന്നു. മധ്യഭാഗത്തുള്ള ഇരുണ്ട നിഴലായ ഛായ അഥവാ അംബ്ര, അതിൻ്റെ വശങ്ങളിലുള്ള അത്ര തന്നെ ഇരുണ്ടതല്ലാത്ത നിഴലായ ഉപഛായ അഥവാ പെനംബ്ര എന്നിവയാണവ. സൂര്യൻ ഇങ്ങനെ രണ്ടിനം നിഴലുകളുണ്ടാക്കുന്നതാണ് വ്യത്യസ്ത ഇനം ഗ്രഹണങ്ങളുടെ അടിസ്ഥാനം. ഒരു ഗ്രഹണ സമയത്ത് ചന്ദ്രൻ്റെ ഛായാനിഴലിൽ നിൽക്കുന്നവർക്ക് പൂർണ്ണഗ്രഹണവും ഉപഛായാനിഴലിൽ നിൽക്കുന്നവർക്ക് ഭാഗിക ഗ്രഹണവും അനുഭവപ്പെടുന്നു. ഛായാനിഴലിന് പരമാവധി 272 ചതുരശ്ര കിലോമീറ്റർ മാത്രമേ വിസ്തൃതിയുണ്ടാകൂ. ഉപഛായാനിഴലാവട്ടെ ആയിരക്കണക്കിന് കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിക്കും. പൂർണ്ണ സൂര്യഗ്രഹണത്തിൻ്റെ പരമാവധി ദൈർഘ്യം 7 മിനിറ്റ് 31 സെക്കൻഡ് ആയിരിക്കും. എന്നാൽ ഭാഗിക ഗ്രഹണം പൊതുവെ 3 മണിക്കൂറിലേറെ സമയം നീണ്ടു നിൽക്കും. ഭൂമി കറങ്ങുന്നതിനാൽ ചന്ദ്രൻ്റെ നിഴൽ ഭൗമോപരിതലത്തിലൂടെ അതിവേഗം നീങ്ങിപ്പോകും. അതിനാൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ ഗ്രഹണം ദൃശ്യമാകുന്നു. എന്താണ് വലയ സൂര്യഗ്രഹണം? ദീർഘവൃത്തപഥത്തിൽ ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഏറെ അകലെയാകുമ്പോൾ ഗ്രഹണം സംഭവിച്ചാൽ സൂര്യബിംബത്തെ പൂർണ്ണമായും മറയ്ക്കാൻ ചന്ദ്രന് കഴിയില്ല. അപ്പോൾ സൂര്യൻ ഒരു അഗ്നിവളയം പോലെ കാണപ്പെടും. ഇതാണ് വലയ സൂര്യഗ്രഹണം. സ്തൂപികാകൃതിയിലുള്ള ചന്ദ്രൻ്റെ ഛായാനിഴൽ ഭൂമിയിലെത്താതെ ഏതാനും കിലോമീറ്റർ മുകളിൽ വെച്ച് അവസാനിക്കുമ്പോഴാണ് വലയഗ്രഹണം ഉണ്ടാകുന്നത്. ഇത്തരം ഘട്ടങ്ങളിൽ ഛായ, ഉപഛായ എന്നീ നിഴലുകൾക്ക് പുറമെ എതിർഛായ അഥവാ ആൻഡംബ്ര എന്ന ഒരു പുതിയ നിഴൽ കൂടി ഉണ്ടാകുന്നു. എതിർഛായയിൽ നിൽക്കുന്നവർക്കാണ് വലയഗ്രഹണം അനുഭവപ്പെടുക. അമാവാസി നാളുകളിൽ മാത്രമേ സൂര്യഗ്രഹണം സംഭവിക്കുകയുള്ളൂ. എന്നാൽ എല്ലാ അമാവാസി നാളുകളിലും സൂര്യഗ്രഹണം ഉണ്ടാകുന്നുമില്ല. എന്താണ് ഇതിൻ്റെ കാരണം? നമുക്ക് ആലോചിക്കാം. ഭൗമ ചാന്ദ്രപഥങ്ങൾ തമ്മിൽ 5 डिग्री 8 മിനിറ്റിൻ്റെ ചെരിവുണ്ട്. തന്മൂലം ഭൂമിയുടെ ഇരുവശത്തുമായി അവ തമ്മിൽ 2 സ്ഥാനങ്ങളിൽ ഖണ്ഡിക്കും. ചാന്ദ്രപഥം ഭൗമപഥത്തെ വടക്ക് നിന്നും തെക്കോട്ട് ഖണ്ഡിക്കുന്നത് രാഹുവും തെക്ക് നിന്നും വടക്കോട്ട് ഖണ്ഡിക്കുന്നത് കേതുവുമാണ്. സൂര്യചന്ദ്രന്മാർ ഒരേ സമയം രാഹുവിലോ കേതുവിലോ എത്തിയാൽ മാത്രം സൂര്യഗ്രഹണവും, ഒന്ന് രാഹുവിലും മറ്റേത് കേതുവിലും എത്തിയാൽ ചന്ദ്രഗ്രഹണവും നടക്കുന്നു. ഇത് അപൂർവമായി മാത്രം സംഭവിക്കുന്നതിനാൽ സൂര്യചന്ദ്ര ഗ്രഹണങ്ങളും അപൂർവ സംഭവങ്ങളാണ്. സൂര്യനെ അപേക്ഷിച്ച് ചന്ദ്രൻ വളരെ ചെറുതാണല്ലോ. അതിന് എങ്ങനെയാണ് ഗ്രഹണവേളയിൽ സൂര്യനെ പൂർണ്ണമായും മറക്കാൻ സാധിക്കുന്നത്? ചന്ദ്രൻ്റെ വ്യാസത്തിൻ്റെ 400 ഇരട്ടിയാണ് സൂര്യൻ്റെ വ്യാസം. അതുപോലെ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരത്തിൻ്റെ 400 ഇരട്ടിയാണ് സൂര്യനിലേക്കുള്ള ദൂരം. ഈ തുല്യാനുപാതം കാരണം ചെറിയ ചന്ദ്രന് വലിയ സൂര്യനെ പൂർണ്ണമായും മറക്കാൻ കഴിയുന്നു. സൂര്യഗ്രഹണത്തെക്കുറിച്ച് സാമാന്യമായ വിവരങ്ങൾ നാം മനസ്സിലാക്കി. ഇനി കാണാനായി അടുത്ത ഒരു ഗ്രഹണം വരുന്നതുവരെ കാത്തിരിക്കാം. അപ്പോഴും നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നഗ്നനേത്രങ്ങൾ കൊണ്ട് സൂര്യഗ്രഹണം നിരീക്ഷിച്ചാൽ കണ്ണിൻ്റെ കാഴ്ചയെ അത് പ്രതികൂലമായി ബാധിക്കും.